ഹലോ പ്രിയമുള്ളവരെ, ലൈഫ് ലോങ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പുതിയൊരു വാഹന നിർമ്മാതാവിനെ പരിചയപ്പെടുകയാണ്. പേര് ആദർശ്. മലപ്പുറം വാറങ്കോട് സ്വദേശിയായ ആദർശ് ഈ ക്വാറന്റൈൻ സമയത്ത് നിരവധി വാഹനങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത്. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഈ അവധിക്കാലത്തെ അല്ലെങ്കിൽ ഒരു ക്വാറന്റൈൻ കാലഘട്ടത്തെ വളരെ നിസാരവൽക്കരിച്ച് കൊണ്ടു നടന്നപ്പോൾ പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സുകാരനായിട്ടുള്ള ആദർശ് വളരെ മനോഹരമായ രീതിയിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവൻ അവൻ്റെ ഈ ഒരു സുലഭമായിട്ടുള്ള ഈ മുഹൂർത്തത്തെ, ഈ കൊറോണ കാലഘട്ടത്തെ അവൻ പോസിറ്റീവാക്കി മാറ്റിയിരിക്കുകയാണ്. വാഹനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒറിജിനലാണെന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ബസ് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളോട് കൂടി തന്നെ ആദർശ് പിറവിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീപ്പാണെങ്കിലും കാറാണെങ്കിലും ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ വളരെ ആകർഷകമായ രീതിയിൽ തന്നെയാണ് ഈ ആദർശിൻ്റെ ഓരോ നിർമ്മാണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടി ലൈഫ് ലോങ് ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് ഫോം ഷീറ്റിലാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ ഉള്ളിലോട്ട് ലൈറ്റും പിന്നെ സീറ്റും പറഞ്ഞതൊക്കെ ഉണ്ട്. ഡോറും ഒക്കെ തുറക്കാം. ഞാൻ ഒറിജിനൽ ബസ്സിനെ നോക്കിയാണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഇതിൻ്റെ ലൈറ്റും ഇതൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഇതിലുണ്ടാക്കിയൊരു ജീപ്പാണ്. ഇതിന് ഇവിടെ ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ സൈക്കിൾ ഇതാക്കുന്ന സാധനവുമുണ്ട്. പിന്നെ ചക്രങ്ങളൊക്കെ ഇങ്ങനെ തിരിക്കുക. ഡോറും തുറക്കാൻ പറ്റും. പിന്നെ ഇത് ബസ്സിൻ്റെ ഫസ്റ്റ് ബോഡിയാണ്. ഇതാകുമ്പോൾ ഇത് KSRTC ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റും ഇതൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആദർശിനെ പരിചയപ്പെടുത്തുകയാണ്. അവനോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സമയം കിട്ടുമ്പോൾ നമുക്കത് എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള ചില പ്രയാസങ്ങൾ പല കുട്ടികളിലും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ മുതിർന്നവരിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദർശ് അത് വളരെ നല്ല രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തി എന്നുള്ള സന്തോഷം ആദ്യമായി അവനോട് പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ചില കാര്യങ്ങൾ, നമ്മുടെ സംശയാസ്പദമായ അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി പറ്റും. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒറിജിനൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള വാഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും അതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ മറ്റു സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ എഴുതിയ പേരുകൾ, അതിൽ കുറിച്ച ചിത്രങ്ങളൊക്കെ ഒരു എന്താ പറയുക, ഒറിജിനലായിട്ട് നമ്മൾ കാണുന്ന ഒരു, ഞാൻ ആദർശിൽ കണ്ടതെന്താ വെച്ചാൽ ഒരു ഒബ്സർവേഷൻ മൈൻഡ്, ഒരു നിരീക്ഷണ പാഠവുമുള്ള കുട്ടിയായിട്ട് നമുക്ക് അവനെ വിശേഷിപ്പിക്കാം. കാരണം അത് ഉണ്ടായത് കൊണ്ടാണ് അവന് അതൊക്കെ നേരിട്ട് അത് മനസ്സിലേക്ക് പകർത്തി, അത് അവൻ്റെതായ വാഹനങ്ങളിലേക്ക് അവന് പകർത്താൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ആദർശിനോട് ചോദിച്ച് മനസ്സിലാക്കാം. കാരണം ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ്, എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവൻ ഇത് നിർമ്മിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദർശ്, നമുക്ക് ഏതെല്ലാം പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ നിർമ്മാണം നീ നടത്തിയിട്ടുള്ളത് എന്നാണ്? ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഫോം ഷീറ്റും കാർഡ്ബോർഡും ഉപയോഗിച്ചിട്ടാണ്. പിന്നെ മേൽക്കത്തിയും പിന്നെ സൂപ്പർ ഗോളും പെയിൻറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്.
ഓക്കെ ആദർശ്, നമുക്ക് പല വസ്തുക്കളും ലോകത്തുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ആദർശ് ഈ വാഹനങ്ങളോട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര മുന്നിട്ടിറങ്ങാനുണ്ടായ കാരണം എന്താണ്? എനിക്ക് ചെറുപ്പത്തിലെ വാഹനങ്ങളോട് കമ്പമായിരുന്നു. അത് ഞാൻ വരച്ചായിരുന്നു തുടങ്ങിയിരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി, അങ്ങനെ ആണ് ഇവിടേക്കായിട്ട് എത്തിയത്. ഓക്കെ ആദർശ്, നമ്മൾ ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ഹെൽപ്പിന് ആളുകൾ ആവശ്യമുണ്ടാവും, അത് ഏത് രീതിയിലാണെങ്കിലും. അപ്പോൾ ആദർശിന് വീട്ടിൽ അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരായിട്ട് ആരൊക്കെയാണ് നിന്നെ സഹായിക്കാറുള്ളത് എന്നതാണ് ചോദ്യം. വീട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനാണ്. അച്ഛനാണ് വണ്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുതരുന്നത്. അമ്മയും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്.